ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ, യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ അമൂല്യ ശേഖരം, നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി, കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം, കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനി വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. بسم الله الرحمن الرحيم يا من يرى مت البعوض جناحها في ظلمة الليل البهيم الأليل مناطع عروقها في نحرها السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون ബഹുമാനമുള്ള രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രിയമുള്ള നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തും മർഹമത്തും സദാ നമ്മിൽ വർഷിക്കുമാറാവട്ടെ. അവൻ്റെ ദീനീ വിഷയങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും നമ്മളെ ഒത്തുചേർന്നത് സ്വാലിഹായ അമലായി അവൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെയുള്ള തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും നാടിൻ്റെ പല ഭാഗങ്ങളിലും നടന്നു വരുന്നുണ്ട്. ഈ പ്രസ്ഥാനത്തെ പല ദിക്കിൽ നിന്നും പല കോണുകളിൽ നിന്നും പല രൂപത്തിലും പലരും എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട്, വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ വിമർശനങ്ങളും എതിർപ്പുകളും പഴയ കാലം മുതലേ ഇസ്ലാമിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്.
ആ നിലക്ക് മുജാഹിദുകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ, അവർക്കെതിരെയുള്ള വിമർശനങ്ങളെ എല്ലാം നമ്മൾ നോക്കിക്കാണുമ്പോൾ പ്രമാണങ്ങൾ എവിടെ നിൽക്കുന്നു, തെളിവുകൾ എവിടെ നിൽക്കുന്നു, ന്യായം എവിടെ നിൽക്കുന്നു എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പല നിലക്കും മുജാഹിദുകളെ വിമർശിക്കുമ്പോൾ ആ വിമർശനങ്ങളിലും എതിർപ്പുകളിലും എത്ര കഴമ്പുണ്ട് എന്ന ഒരു പരിശോധന ആവശ്യമാണ്. മുജാഹിദ് പ്രസ്ഥാനമെന്ന് പറയുമ്പോൾ നമുക്കറിയാം 1920s സംഘടിതമായി പ്രവർത്തനം തുടങ്ങിയതാണ്. കേരള മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പൂർവകാല പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുകയും പിന്നീട് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പണ്ഡിത സംഘടന രൂപീകരിക്കുകയും തുടർന്ന് KNM അതിൻ്റെ പോഷക ഘടകങ്ങളുമൊക്കെ രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആദ്യത്തെ പണ്ഡിത സംഘടന രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ഒരു യോഗം ആലുവയിൽ നടക്കുന്ന സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ബാക്കവി ചോദിച്ചുവത്രേ, സംഘടന നമുക്ക് ആവശ്യമാണ്, പക്ഷേ എന്താണ് സംഘടന ഉണ്ടാക്കാൻ തെളിവ് എന്ന്. അപ്പൊ അന്ന് മഹാനായ E.K. മൗലവി റഹ്മഹുള്ള വിശുദ്ധ ഖുർആനിലെ വൽതക്കും മിൻകും ഉമ്മത്തുൻ എന്ന് തുടങ്ങുന്ന ആ ആയത്തോതി കേൾപ്പിച്ചു. മാത്രമല്ല ബാക്കവി ചോദിച്ചിരുന്നത് സംഘടന ഉണ്ടാക്കാൻ ദലീൽ എന്ത് എന്നായിരുന്നു. ഈ മറുപടി കേട്ടപ്പോൾ അയാൾ അടുത്ത ചോദ്യം, അത് ഖുർആനല്ലേ, അത് ആയത്തല്ലേ, ഞാൻ ചോദിച്ച് ദലീലാണ്. ഒരു കാര്യം സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായി ഒരു സ്വലാത്ത് സുന്നത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു സ്വലാത്ത് ഇസ്ലാമിലില്ല. ബാങ്കിന് ശേഷം സ്വലാത്തുണ്ട്, അതേപോലെ ശേഷമുള്ള പ്രാർത്ഥനയും ഉണ്ട്. ഇബിൻ ഹജൽ ഹൈത്തമി പോലും തൻ്റെ ഫതാവയിൽ ആ കാര്യം, ബാങ്കിന് മുമ്പ് ഒരു സ്വലാത്ത് പുണ്യമായി ചൊല്ലുകയാണെങ്കിൽ തടയപ്പെടണം എന്ന് ഫതവ നൽകിയിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം. ഒരുപക്ഷെ ശേഷം സൂചിപ്പിക്കാൻ വിട്ടുപോയെങ്കിലോ എന്ന് കരുതിയാണ് കേട്ട ഉടനെ തന്നെ നമ്മുടെ ബാധ്യത, മുജാഹിദീങ്ങളുടെ ബാധ്യത ഞങ്ങൾ തീർക്കുന്നത്. പിന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയ മടവൂരികളൊന്നും മറ്റു ചില പേരിലൊക്കെ അറിയപ്പെടുന്ന ആ വിഭാഗത്തിനുള്ള മറുപടിയും അല്ലെങ്കിൽ അവരുടെ വാദങ്ങളുടെ നിജസ്ഥിതിയുമുള്ള പരിശോധനയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇടക്കാലത്ത് പല ആളുകളും പല ഘട്ടങ്ങളിലായി പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചു. രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ചില വാക്കൈമാർ അതുപോലുള്ള ആൾക്കാരൊക്കെ യോഗത്തിൽ പങ്കെടുത്തു. പിന്നീടാണ് പിറ്റത്തെ കൊല്ലമാണ് 1925 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നത്. ഇതുണ്ടായ ശേഷം പുറത്തുപോയതാ ജമാഅത്തെ ഇസ്ലാമിയോ, അതും അങ്ങനെ തന്നെ. ചേകനൂരും പോയിട്ടുണ്ട്, അങ്ങനെ പലരും പല കാലത്ത് പോയിട്ടുണ്ട്. കൂട്ടത്തിൽ പോയ കൂട്ടത്തിലെ ഏറ്റവും അവസാനത്തെ ആള് നമ്മളെ കോഴിക്കോട് ജില്ലയിലെ നരിക്കുനിക്കടുത്ത മടവൂരെന്ന് സ്ഥലത്തുള്ള ഒരു ഹുസൈൻ മൗലവിയുടെ നേതൃത്വത്തിൽ കുറച്ചാൾക്കാർ പോയി. ഇതാണ്ടായത്. അപ്പൊ എന്താണ് ഉണ്ടായ പ്രശ്നം, എന്തുകൊണ്ട്, എന്താണ് സംഘടനയിലുണ്ടായ പ്രശ്നം എന്നത് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ പറയുന്നത് അത് അധികാര വടംവലിയാണ്, കസേരക്കളിയാണ്,
അല്ലെങ്കിൽ പൈസ കൂടിയപ്പുണ്ടായ തർക്കമാണ് എന്നൊക്കെയാണ്. എന്നാങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, രണ്ടാകണിന് മുമ്പ് ഇന്ന് ഇരുവിഭാഗത്തിലുമായി നിൽക്കുന്ന അഥവാ രണ്ടാകണിന് മുമ്പ് ആ എല്ലാ പണ്ഡിതന്മാരും ഇരുവിഭാഗത്തു നിന്നും ഒരു നിശ്ചിത എണ്ണം പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ അവിടെ വളരെ ദീർഘനേരം ചർച്ച നടത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കാര്യമായ ശക്തമായ വാഗ്വാദങ്ങളും ചർച്ചകളും ഒക്കെ ആ നിലക്ക് നടന്നു. എന്തായിരുന്നു വിഷയം? പൈസ എങ്ങനെ ഓരിക്കണം എന്നല്ല, കസേര ആർക്കൊക്കെ കൊടുക്കണം എന്നല്ല, ഇൽമിയായിരുന്ന വിഷയം, ആദർശപരമായിരുന്ന വിഷയം. ആദർശപരമായിരുന്നില്ല സംഘടനയുണ്ടായ പ്രശ്നത്തിന്റെ മർമ്മമെങ്കിൽ എന്തിനാണ് പിന്നെ ആ പണ്ഡിതന്മാർ, ഇരുവിഭാഗത്തിലുമുള്ള പണ്ഡിതന്മാർ പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ ഒരുമിച്ചുകൂടി ചർച്ച ചെയ്തത്? വിശുദ്ധ ഖുർആനിന്റെയും അതിന്റെ തഫ്സീറുകളുടെയും അതുപോലെ പ്രവാചകന്റെ ഹദീസുകളുടെയും അതിന്റെ ഷർഹിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ എന്തിനു ചർച്ച നടത്തി? ആദർശപരമല്ല പ്രശ്നമെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രശ്നം ആദർശപരമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരള ജംഇയ്യത്തുൽ ഉലമ ആ വിഷയം ഓരോന്നും ചർച്ച ചെയ്യുകയും അതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. എന്താണെന്നറിയോ? സംഘടനയിലുണ്ടായ പ്രശ്നങ്ങളെ ചില ആളുകൾ പുറത്തു നിന്ന് വീക്ഷിക്കുമ്പോൾ പറയാറുണ്ട്, ഒന്ന് ആലോചിച്ചിരുന്ന് എല്ലാവർക്കും കൂടെയൊക്കെ ഒന്ന് ഒത്തൊരുമയോടെ ഇരുന്ന് ഒന്ന് പറഞ്ഞു തീർത്തൂടേ. തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയതാണ് ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് അതിനെ വേണ്ട എല്ലാ നിലക്കുമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വച്ചതാണ്. പക്ഷേ അതിനെ മറുകക്ഷി ആ നിലക്കായിരുന്നില്ല സമീപിച്ചത്. ഞാൻ ഉദാഹരണം പറയാം നിങ്ങൾക്ക് ആ വിഷയം ബോധ്യമാവാൻ വേണ്ടി. കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ തീരുമാനമെടുത്തു എന്ന് മാത്രമല്ല, ആ ഒരു തീരുമാനം ഒരു മിനിറ്റ്സ് ആയിക്കൊണ്ട് ഇതാ കേരള 2001 ജൂൺ 4 പുളിക്കൽ മദീനത്തുൽ ഉലമയിൽ ചേർന്ന കേരള ജംഇയ്യത്തുൽ ഉലമ നിർവാഹക സമിതി യോഗ തീരുമാനങ്ങൾ എന്ന പേരിൽ ഈ ഒരു ലഘുപുസ്തക രൂപത്തിൽ ശാഖകളിലേക്കൊക്കെ അയച്ചു കൊടുത്തു. ഇതിലെന്താ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കണം വിഷയം. രണ്ട് വിഭാഗവും വിഷയങ്ങൾ ചർച്ച ചെയ്ത് മടവൂർ ഇപ്പോൾ നേതൃത്വം നൽകുന്ന ആ വിഭാഗത്തിന്, അന്ന് രണ്ടായിട്ടില്ല, ആ വിഭാഗത്തിന് അല്ലെങ്കിൽ മടവൂരും അതും അദ്ദേഹത്തിൻ്റെ ചില കോക്കസിനുമൊക്കെ ആദർശ തലത്തിൽ തന്നെ വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും വന്നിട്ടുണ്ട് എന്ന് ഈ ഭാഗത്ത് നിന്ന് പറഞ്ഞു. അപ്പൊ മറുകക്ഷി എന്ത് പറഞ്ഞു? ഇല്ല ചിലപ്പോഴൊക്കെ പറഞ്ഞു നോക്ക്. പക്ഷെ ചർച്ചയ്ക്ക് വിഷയം വന്നു, ജംഇയ്യത്തുൽ ഉലമ ആ വിഷയം ചർച്ച ചെയ്തു. അങ്ങനെ ചർച്ച ചെയ്ത് പലയിടത്തും അവർക്ക് തകരാറ് വന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തി തിരുത്താമെന്ന് അവിടെ വച്ച് പറഞ്ഞു. തിരുത്താമെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, തിരുത്തേണ്ട രൂപത്തിൽ ഞങ്ങൾ തിരുത്താമെന്നൊക്കെ വളരെ കൃത്യമായ ഒരു കുറ്റസമ്മതം പോലെ സമ്മതിച്ചു. അൽഹംദുലില്ല. പക്ഷെ എന്തുണ്ടായിന്നറിയോ? ഈ തീരുമാനമിറങ്ങിയ ഉടനെ ഇതാ ഈ പുസ്തകം പുറത്തിറങ്ങി. 180 പേജുള്ള ഒരു ക്ഷുദ്രകൃതി എന്ന പേരിൽ നീലപുസ്തകങ്ങളുടെ പേരിലൊക്കെ പ്രസിദ്ധി കു എന്ന് ചേർക്കേണ്ടത് നേടിയിട്ടുണ്ട്. അങ്ങനെയുള്ള പുസ്തകമാണ്. ഏതായിരുന്നാലും ഈ പുസ്തകത്തിൽ എന്താണ് ഇത്രമാത്രം തകരാറ്, എന്താണ് ഈ പുസ്തകത്തിന് തകരാറ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. മറ്റൊന്നുമല്ല, ജംഇയ്യത്തുൽ ഉലമ എടുത്തിട്ടുള്ള ഈ തീരുമാനങ്ങൾ ഓരോന്നിനെയും വളരെ മോശമായി വീണ്ടും ന്യായീകരിക്കുന്നതായിരുന്നു ഈ പുസ്തകം. പക്ഷേ ഇതിന് പ്രത്യേകതയും, അതെന്താണ്? 2001 ജൂൺ 4 ഈ തീരുമാനമാകുന്നത്. ഈ പുസ്തകത്തിൽ ഇതാ മുൻ ചട്ടയിൽ തന്നെ ഡേറ്റ് 1/6/2001 എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം ഇറങ്ങുന്നത് 4 തീയതിയാണ്. ഇത് 1 തീയതി ഇതിൻ്റെ മുമ്പാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പുറഞ്ചട്ടയിൽ തന്നെ ഡേറ്റ് കൊടുത്തു, അങ്ങനെ പ്രസിദ്ധീകരിച്ചു. ശരി, ഈ പുസ്തകം ഇറങ്ങിയത് ഈ കൊടുത്ത ഡേറ്റ് കള്ള ഡേറ്റാണ്. നമ്മൾ വെറുതെ പറയല്ല, ഷബാബ് കൊണ്ട് തെളിയിക്കുകയാണ് ഇതിൽ കൊടുത്ത 1/6/2001 എന്നത് കളവാണ്. എന്താണ് തെളിവ്? ഇത് ഷബാബാണ്. ആ സമയത്ത് സംഘടനയിൽ നിന്ന് ഇവർ പുറത്തുപോയ ഉടനെ
ഉണ്ടായിട്ടുള്ള ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ള ഷബാബാണ്. ഷബാബിൽ ഇവർ പറയുന്നത് ISM ഷോക്കോസ് നോട്ടീസ് നൽകിയ മറുപടി എന്ന പേരിൽ ഒരു ലേഖന രൂപത്തിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഈ ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനത്തിന് ശേഷമാണ് ഈ പുസ്തകം ഇറങ്ങിയത് എന്നാണ്. എങ്ങനെ? ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനത്തിന് ശേഷമാണ് ഈ പുസ്തകം അവർ ഇറക്കിയത് എന്നാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇതിൽ പറയുന്നു, എന്നാൽ ISM ആവശ്യപ്പെട്ട ഈ നിർദ്ദേശം പൂർത്തിയായ ശേഷം, അതായത് ISM ആണ് ഇത്രേ പറഞ്ഞത് ഇത് ജംഇയ്യത്തുൽ ഉലമ ചർച്ച ചെയ്യണമെന്ന്. അങ്ങനെ ചർച്ച ചെയ്ത ശേഷം എന്തായി? തുടർ പ്രവർത്തനങ്ങളെ കുറിച്ച് വീണ്ടും കോർഡിനേഷൻ കമ്മിറ്റി ചർച്ച നടത്തുമെന്നാണ് ഞങ്ങൾ കരുതിയത്. ഈ ആവശ്യം ഞങ്ങൾ പലതവണ ഉന്നയിച്ചിട്ടുണ്ട്, എന്നാൽ ഇതുവരെ അത്തരമൊരു കൂടിയാലോചന ഉണ്ടായിട്ടില്ല. ഈ അവസരം ചിലർ ദുരുപയോഗപ്പെടുത്തുകയും നിങ്ങളുടെ കത്തിൽ വിശദീകരിച്ച 180 പേജുള്ള പുസ്തകം ഇറക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയം തീരുമാനിക്കണമെന്ന് പറഞ്ഞത്, അവർ പറയാണ്. അങ്ങനെ ജംഇയ്യത്തുൽ ഉലമ തീരുമാനം എടുത്തു. ശേഷം തുടർ നടപടി ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ആ സമയത്താണ് ഈ പുസ്തകം ഇറങ്ങിയത്. ആ സമയത്താണ് ഈ പുസ്തകം ഇറങ്ങിയത്. അഥവാ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആധികാരിക പണ്ഡിത സംഘടന അവരെടുത്ത ഈ തീരുമാനത്തിന്റെ ഘടകവിരുദ്ധമായി, അതല്ലെങ്കിൽ അതിനെ വീണ്ടും വീണ്ടും ന്യായീകരിച്ചുകൊണ്ട്, അവരുടെ മുമ്പത്തെ വാദങ്ങൾ ന്യായീകരിച്ചുകൊണ്ട് ഈ പുസ്തകം ഇറക്കിയിട്ടുള്ളത് ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനത്തിന് ശേഷമാണ്. ശേഷമാണ്, ശേഷമാണ്, തെളിവ് ഷബാബാണ്. മനസ്സിലാക്കണം. അപ്പോ ഈ പുസ്തകം ഇറക്കിയ ആളുകൾ നന്മ ആഗ്രഹിക്കുന്നവരാണോ? അല്ല എന്നുള്ള ഉറപ്പാണ്. എന്തുകൊണ്ട്? ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനങ്ങളെ ആ കുറ്റസമ്മതം നടത്തിയ ആളുകള് വീണ്ടും അതിനെ ന്യായീകരിക്കുന്ന അവസ്ഥയാണ് ഇതിലുണ്ടായത്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനത്തിൽ പങ്കെടുത്തിട്ടുള്ള പണ്ഡിതന്മാർ ആരൊക്കെയാണ് മനസ്സിലാക്കുക. ജംഇയ്യത്തുൽ ഉലമയുടെ അന്നത്തെ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ ആരൊക്കെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇതിൽ മരിച്ചുപോയവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. കെ എൻ ഇബ്രാഹിം മൗലവി, പി കെ അനീബ് റസാഖ് മദനി, ടി പി അബ്ദുൽ കോയ മദനി, സി പി ഉമർ സുല്ലമി അപ്പുറത്താണ്. അതേപോലെ കെ മോയിൻകുട്ടി മദനി, പി കെ ഹുസൈൻ മടവൂർ അപ്പുറത്താണ്. എം മുഹമ്മദ് മദനി, എൻ കെ അഹമ്മദ് മൗലവി, എ പി അബ്ദുൽ ഖാദർ മൗലവി, പി പി അബ്ദുൽ ഗഫൂർ മൗലവി, കെ മുഹമ്മദ് സുല്ലി മരിച്ചുപോയി അപ്പുറത്തായിരുന്നു. എ അബ്ദുൽ ഹമീദ് മദീനി അപ്പുറത്താണ്. മൗലവി പി മുഹമ്മദ് കുണ്ടശ്ശേരി അപ്പുറത്താണ്. പി കെ മുഹമ്മദ് മദനി ആലപ്പുഴ ഇങ്ങനെ തുടങ്ങി. പി കെ അഹമ്മദ് അലി മദനി, കെ കുഞ്ഞീദ് മദനി, പി പി ഹസൻ മൗലവി, എം അബ്ദുൽ ഹമീദ് മദനി ചെറിയമുണ്ടം, സി കുഞ്ഞുമോഹ് മദനി, എം അബ്ദുറഹ്മാൻ സലഫി, കെ അബൂബക്കർ മൗലവി പുളിക്കൽ, എന്നിങ്ങനെ രണ്ട് വിഭാഗത്തിലും അന്നുണ്ടായിരുന്ന ആ പണ്ഡിത സഭ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് ഈ തീരുമാനത്തിന് അവസാനത്തെ ഒപ്പുവയ്ക്കുന്നത്. അഥവാ അവരുടെ തീരുമാനത്തിൽ വരുന്ന ചർച്ചയ്ക്ക് വേറെ ചില പണ്ഡിതന്മാരുണ്ടായി, 10 വീതം ഓരോ വിഭാഗത്തു നിന്നാണ്. എന്നിട്ട് ഇവരത് കൂടുതൽ പരിശോധിച്ച് അങ്ങനെ ഈ എക്സിക്യൂട്ടീവിന് അംഗീകാരം വാങ്ങാൻ ശരിക്കും. നിങ്ങൾ ആലോചിച്ചു, അങ്ങനെയുണ്ടായ ഈ തീരുമാനത്തിന് ഘടകവിരുദ്ധമായ രൂപത്തിൽ ഈ പുസ്തകം ന്യായീകരിച്ചു. ന്യായീകരിച്ചത്, പ്രിയമുള്ളവരെ, ഒരു ഉദാഹരണം പറയാം. ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി, അദ്ദേഹത്തിന്റെ ലേഖനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുണ്ടായിരുന്നു, പ്രബോധന വിജയത്തിന് പൊതു താല്പര്യ മേഖലകൾ കണ്ടെത്തുക എന്നുള്ള വിഷയം. ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്ന ജംഇയ്യത്തുൽ ഉലമയുടെ ആ യോഗത്തിൽ വെച്ച് തന്നെ പറഞ്ഞു, അതിന്റെ കാര്യങ്ങൾക്ക് ഞാൻ മാത്രമാണ് ഉത്തരവാദി, അതിനെ ആരോട് ന്യായീകരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ആ തരത്തിൽ ചെറിയ മുണ്ടം അതും വിശദീകരിച്ചു. അവിടെ തീരുകേണ്ടതായിരുന്നു പ്രശ്നം. പക്ഷേ അതിലെ തെറ്റുകൾക്ക് ഞാനാണ് ഉത്തരവാദി എന്ന് ചെറിയ മുണ്ടം പറഞ്ഞ ആ ലേഖനത്തെ സംബന്ധിച്ച് ഈ പുസ്തകം പറയുന്നത് ചെറിയ മുണ്ടം പ്രമാണബദ്ധമായി എഴുതിയ ലേഖനം എന്നാണ്. പ്രമാണബദ്ധമായി എഴുതിയ ലേഖനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം ന്യായീകരിക്കും. ചെറിയ ഉദാഹരണം. ഇതുപോലെ ഹുസൈൻ മടവൂരിന്റെ വാദങ്ങളെ, അതേപോലെ അദ്ദേഹത്തിന്റെ ആളുകളുടെ പലരുടെയും വാദങ്ങളെ ഈ പുസ്തകത്തിൽ ന്യായീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമ കെ എൻ എമ്മിനോട് പറഞ്ഞു, ഈ പുസ്തകം ഇറക്കി ആളുകൾക്കെതിരെ നടപടി എടുക്കണം. ഇവർക്കെതിരെ നടപടി എടുക്കുകയാണ്. ആരിറക്കിയതാണിത്? ഇതിവല ആ പേരും കാര്യങ്ങളൊന്നുമില്ല. പ്രസിദ്ധീകരണം സലഫി അപ്ലിക്കേഷൻ കോഴിക്കോട് 2 എന്നാണ്. അപ്പൊ ആരെ ഇറക്കിയത്? അന്വേഷണം വന്നു. അന്വേഷണത്തിൽ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിച്ചു, അതിറങ്ങിയത് മർക്കസുദ്ദാഴ്വയിൽ നിന്ന് ആണ് എന്ന്. ഇന്ന് അവർ തൽക്കാലം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന മർക്കസുദ്ദാഴ്വയിൽ നിന്നാണ് എന്ന്.
മനസ്സിലാക്കണം നിങ്ങൾ വിഷയം. ഇത് നമ്മൾ വെറുതെ പറയില്ല. അന്ന് അൽ ഇസ്ലാഹി എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിക്കാൻ തക്കവണ്ണം തയ്യാറാക്കിയ സി പി മുർസുല്ലമിയുടെ അഭിമുഖമാണിത്. പ്രസിദ്ധീകരിച്ചിട്ടില്ല, അപ്പോഴേക്കും അത് നിന്നുപോയി. അന്ന് അതിലിറക്കാൻ വേണ്ടി, അതിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഡി ടി പി എടുത്ത് വെച്ചിട്ടുള്ള ഭാഗമാണിത്. ഇതിൽ പറയുന്നു, ഈ പുസ്തകത്തിൽ സി പി, ഈ ലേഖനത്തിൽ സി പിയുമായിട്ടുള്ള അഭിമുഖത്തിൽ ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ വിഷയങ്ങൾ പറഞ്ഞു വന്നിട്ട് പറയുന്നു സി പി യോടുള്ള ചോദ്യം. ശേഷം വീണ്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് തീരുമാനത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് മടവ് വിഭാഗത്തിൻ്റെതായി പുറത്തു വന്ന ആ നീല പുസ്തകമല്ലേ, അതായത് ഈ പുസ്തകം. സംഘടനക്കുള്ളിൽ ഐക്യം ആഗ്രഹിക്കാത്തവരാണത്, ആഗ്രഹിക്കാത്തവരാണെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതല്ലേ എന്നൊക്കെ ചോദ്യം. ഉത്തരം സി പി യുടെ ഉത്തരം കേട്ടോളൂ. ഒത്തുതീർപ്പിന് ശേഷം ആദ്യമായി ആർക്കെതിരെയാണ് ഇത്തരം നീക്കങ്ങൾ നടത്തിയെന്ന് അന്വേഷിക്കണം. ആ പുസ്തകമാണ് ആദ്യം ഇറങ്ങിയതെങ്കിൽ അതിറക്കിയവർ തന്നെയാണ് ഐക്യത്തെ തുരങ്കം വെച്ചവർ. കേട്ടോളൂ, ആ പുസ്തകമിറക്കിയത് മാർക്കോസ് ദൈവിൽ നിന്ന് തന്നെയാണ്. ഈ പുസ്തകമിറക്കിയത് ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ മാർക്കോസ് ദൈവിൽ നിന്നാണ് എന്ന് സി പി ഉമർ സുല്ലമി സമ്മതിച്ചു. ധാരാളം തെളിവുകളുടെ കൂട്ടത്തിൽ ഇതൊരു വലിയ തെളിവായിരുന്നു. അപ്പൊ എന്തായി, കേനം തീരുമാനിച്ച് ഈ പുസ്തകം ഇറക്കി ആൾക്കാർക്ക് ഇത് നടപടി എടുക്കണം. അങ്ങനെ അന്നത്തെ ഐ എസ് എമ്മിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ 35 വരുന്ന ആളുകൾക്കെതിരെ നടപടിയെടുത്തു. നടപടിയെടുത്തപ്പോഴാണ് ഇവര് പറഞ്ഞതെന്ത്, ഞങ്ങളെ പുറത്താക്കാൻ, അതായത് തൽക്കാലം മാറിക്കണം എന്ന് പറഞ്ഞു. മനസ്താപുണ്ടായി, മാറി വരാണ് പരിഗണിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറയാണ്, ഞങ്ങളെ പുറത്താക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. എന്തേ, ഞങ്ങൾ 2 മുമ്പ് ഞങ്ങൾ ഫ്രീ ആയി പോയിട്ടുണ്ട്. ഞങ്ങൾ കെ എൻ എമ്മിന്റെ പോഷക ഘടകമല്ല, അതിന്റെ കീഴിലല്ല. പ്രിയമുള്ളവരെ, ഇവിടുത്തെ ഭിന്നിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളില്ല. രാഷ്ട്രീയ പാർട്ടികൾ പലതും ഭിന്നിച്ചിട്ടുണ്ട്, ഇനിയും അവസാനിച്ചിട്ടില്ല. ചോദിക്കട്ടെ, മുസ്ലിം ലീഗിൽ നിന്ന് ഐ എൻ എൽ പുറത്തു പോയപ്പോ ഐ എൻ എല്ലിന്റെ യുവജന വിഭാഗത്തെയോ, മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗത്തെയോ, അതല്ലെങ്കിൽ വിദ്യാർത്ഥി വിഭാഗത്തെയോ, ഏതെങ്കിലും വിഭാഗത്തെയും കൊണ്ടുമാണോ ഐ എൻ എൽ പോയത്? അന്തസ്സായ പുറത്തുപോയി അല്ലേ. അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങൾ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ, കോൺഗ്രസ് വിഭാഗമാവട്ടെ, ഏത് വിഭാഗമായി ഭിന്നിച്ചപ്പോഴും അതിൻ്റെ ഒരു പ്രത്യേക ഭാഗം കൊണ്ടല്ല പോയത്, അവരുടേതായ ആശയങ്ങളുമായി പുറത്തുപോയി. ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ വലിയൊരു സംഭവമായിരിക്കും ഇവരുടെ വഞ്ചന. ഞങ്ങള് 2 മുമ്പ് തന്നെ പുറത്തു പോയിട്ടുണ്ട്. ആരെല്ലാമാണ് ഇവർ വഞ്ചിച്ചത്? പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇതൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. ഇനി നോക്കൂ, ഇവിടെ ആദർശപരമായ വിഷയം ഞാൻ സൂചിപ്പിച്ചല്ലോ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ തൗഹീദാണ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളത്. പക്ഷേ അതൊക്കെ ഇവർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഹുസൈൻ മടവൂർ സാഹിബിന് കൊച്ചാക്കലാണ്. അതൊക്കെ ഒരു അത്ര വലിയ പ്രശ്നമല്ല എന്ന നിലക്കാണ്. എത്രത്തോളം അറിയോ, ഇതേതാ സാധനം, 2002 സെപ്റ്റംബറിൽ ഇറങ്ങിയിട്ടുള്ള അല്ലിർഫാദ് എന്ന് പറയുന്ന എ പി സുന്നികളുടെ പ്രസിദ്ധീകരണമാണ്. ഇതില് ഹുസൈൻ മടവൂരുമായിട്ട് അഭിമുഖം, എന്താ മൂപ്പര് അഭിമുഖത്തിൽ പറയുന്നതറിയോ, നല്ല രസകരമായ കാര്യങ്ങളാണ് മൂപ്പര് പറയാണ്. കൊലവിളികൾ, ഒരു ഹെഡിങ്, കൊലവിളികൾ കേട്ടോളൂ. ശിർക്കാരോപണവും പള്ളി പിടിക്കലും സ്റ്റേജ് കയ്യേറലും കെ എൻ എമ്മിന്റെ പ്രവർത്തനങ്ങളായി തീർന്നു. മൂപ്പർ ഇങ്ങനെ വിശകലനം ചെയ്തിട്ട് പറയാ, മുജാഹിദീങ്ങളെ പണി എന്തായി, കെ എൻ എമ്മിന്റെ പണി എന്തായി, ശിർക്ക് ആരോപണം. ശിർക്ക് ചെയ്യേണ്ടത് പറയാ, ഉണ്ടായിക്കോളുന്നില്ല, ആരോപണം. പിന്നെയോ പള്ളി പിടിക്കലും, പള്ളി പിടിക്കുക മുജാഹിദീങ്ങളെ, കെ എൻ എമ്മാരെ പള്ളി പിടിക്കുക. പിന്നെ സ്റ്റേജ് കയ്യേറലും, ആരുടെ സ്റ്റേജാ മടവൂർ സാഹിബേ മുജാഹിദീങ്ങൾ കയ്യേറിയത്, സ്റ്റേജ് കയ്യേറലും. എന്നിട്ടോ ഇതൊക്കെ മുജാഹിദ് കെ എൻ എമ്മിന്റെ പണിയായി തീർന്നു, പ്രവർത്തനങ്ങളായി തീർന്നു. മതത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ വരെ നടന്നു. ഇത് അമുസ്ലിങ്ങൾക്കിടയിൽ നമ്മുടെ മതത്തിന്റെ അന്തസ്സിന് കളങ്കം വരുത്തി. നോക്കണങ്ങൾ. ഇതിനുശേഷം ഷബാബിൽ ഒരു വിശദീകരണം വന്നു. ഇതിന്റെ ഒരു വിശദീകരണം ഷബാബിൽ വന്നു. അതിലെന്താ പറഞ്ഞറിയോ, പിന്നെ പള്ളി പിടിക്കലും അതുപോലെ സ്റ്റേജ് കയ്യേറ്റങ്ങളും കേനമിന്റെ പണിയായി തീർന്നു എന്നത് ശരിയല്ല, അത് തിരുത്തി വായിക്കണം എന്നാണ്. ശിർക്കാരോപണോ മിണ്ടിയില്ല, വളരെ മർമ്മപ്രധാനമായത് മിണ്ടിയില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ നടത്തും. എന്നിട്ട് ഇനി കുറെ അപ്പുറത്ത് പറയാണ്,
കുറച്ചു കാലമായിട്ട് കൊലവിളികൾ നിർത്തി. കൊലവിളി എന്ന് പറഞ്ഞാൽ ഖണ്ഡന പ്രസംഗം, വാദപ്രതിവാദമൊക്കെ ഒരു കൊലവിളിയാണ്. നിർത്തി ക്രിയാത്മക പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾ പ്രവർത്തകരെ പ്രേരിപ്പിച്ചിരുന്നു. ആ സമയത്താണ് ആ മരനടയിൽ വന്നത്. ആ ജാതി കുറെ സംഗതി വന്നല്ലോ. ഞങ്ങൾ പ്രേരിപ്പിച്ചിരുന്നു. അതിന് സഹായകമാകുന്ന പദ്ധതികൾ ആസൂത്രം ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്തു. ആ പദ്ധതിയാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്, ഈ നിലയ്ക്ക് പുറത്തു വന്നത്. ഇനിയോ കഴിഞ്ഞ കുറെ കാലമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പ്രവർത്തന ശൈലിയാണ് ഞങ്ങൾ സ്വീകരിച്ചു വരുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? പോച്ച പുറത്തു ചാടി. എ പി കാരന്റെ പ്രസിദ്ധീകരണത്തിൽ ഹുസൈൻ മടവൂർ സാഹിബ് പറയുകയാണ്, ഇതൊക്കെയാണ് സംഭവിച്ചത്. പിന്നെ കേൾക്കണോ നിങ്ങൾക്ക്, ഖണ്ഡന പ്രസംഗങ്ങൾ ഈ സമൂഹത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ആർക്കാ അറിയാത്തത്? എന്റെ അപ്പുറത്ത് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഈ ചെരക്കലങ്ങാടിയിലെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ഖണ്ഡന പ്രസംഗങ്ങളുള്ള സമീപനം എന്താണ്, അതേപോലുള്ള കാര്യങ്ങളുള്ള സമീപനം എന്താണ്. ഈ കേരളക്കരയിൽ ഖണ്ഡന പ്രസംഗങ്ങളുടെ ചങ്ങലകൾ ഉണ്ടാക്കിയ മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതല്ലേ? ഏത് പ്രദേശത്താണ് പുളിക്കലെടുത്ത് പരിശോധിച്ചോ, അതുപോലെ പ്രദേശങ്ങളെടുത്ത് പരിശോധിച്ചു, അരീക്കോടെടുത്ത് പരിശോധിച്ചോ, മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ വേരൂന്നിയിട്ടുള്ള പ്രദേശങ്ങൾ നിങ്ങൾ പരിശോധിച്ചോ, അവിടെയൊക്കെ വലിയ ഖണ്ഡന പ്രസംഗത്തിന്റെ വാദപ്രതിവാദത്തിന്റെ ചരിത്രങ്ങൾ പലയിടത്തും കാണാൻ സാധിക്കും. ഇല്ലേ? നമ്മുടെ ഹുസൈൻ മൗലവി സാഹിബ് എന്താ പറഞ്ഞറിയോ? അവരുടെ പ്രസിദ്ധീകരണം ഉപരി പ്രസിദ്ധീകരണത്തില് പുതിയ പ്രഭാതം പുതിയ പ്രതീക്ഷകൾ എന്ന പേരിൽ ഇതാ ഇറങ്ങിയിട്ടുള്ള ഷബാബ്. ഇതിൽ പറഞ്ഞത് എന്താണെന്നറിയോ? മതപ്രബോധനത്തെ ജീവിതത്തിൽ നടത്തിയെടുക്കുകയും വിരസവും വന്യവുമായ കുതർക്കങ്ങളിലേക്കും ആത്മാവില്ലാത്ത വാചോടാപങ്ങളിലേക്കും പാണ്ഡിത്യാഭ്യാസ പ്രകടനങ്ങളിലേക്കും ചുരുക്കിക്കെട്ടുകയാണ് ഇവരെ ആണ് ഇവരിലെ നവയാഥാസ്ഥികർ ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നിർവഹിച്ച പണ്ഡിതന്മാരെ കുറ്റപ്പെടുത്തുന്നു. ഇനിങ്ങനെ പറയുകയാണ്, പൂർവഗാമികൾ കാണിച്ചു വന്നതിന് വിരുദ്ധമായി കാളപ്പോരിന് ഒരുക്കി നിർത്തിയിട്ടുള്ള സ്പാനിഷ് കാളകളെപ്പോലെ അവർ സകലതിനെയും തങ്ങളുടെ നാക്കുകൊണ്ട് കുത്തി തുരന്നു. നോക്കൂ നിങ്ങള് പ്രിയമുള്ളവരെ, ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തിയില്ലേ മുജാഹിദ് പ്രസ്ഥാനം? വാദപ്രതിവാദങ്ങൾ നടത്തിയില്ലേ മുജാഹിദ് പ്രസ്ഥാനം? അതിനെതിരെ ഹുസൈൻ മടവൂരിന്റെ അധീനതയിൽ ഇപ്പോഴുള്ള ഷബാബ് അന്ന് എഴുതുകയാണ്, എന്ത്? സ്പാനിഷ് കാളകളെ പോലെ എന്ന്. പോരിന് വേണ്ടി ഒരുക്കി നിർത്തിയിട്ടുള്ള സ്പാനിഷ് കാളകളെ പോലെ അവർ സകലതും അവരുടെ നാവുകൊണ്ട് കുത്തി നോവിച്ചു എന്ന്. പ്രിയമുള്ളവരെ, ആരെയാണ് നിങ്ങൾ ഈ കാളയോട് ഉപമിച്ചത്? ആരെയാണ് നിങ്ങൾ സ്പാനിഷ് കാളകളോട് ഉപമിച്ചത്? അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയ പണ്ഡിതന്മാരെയാണ് എന്നത്. പ്രിയമുള്ള, അപ്പുറത്ത് തെറ്റിദ്ധരിച്ചിരിക്കുന്ന വല്ല സുഹൃത്തുക്കളും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിഷ്പക്ഷമായി വിലയിരുത്തുക. വ്യത്യാസമൊന്നും ഇല്ല എന്ന്, അല്ലേ? അല്ലേ? വ്യത്യാസമില്ലേ? ഇപ്പൊ തന്നെ നിങ്ങൾ എടുത്തു നോക്ക്, മുജാഹിദ് പ്രസ്ഥാനം. ഇവിടെ ജിന്നാണല്ലോ കാര്യമായിട്ട് എന്റെ നാട്ടുകാരനായ സുഹൃത്ത് പറഞ്ഞു പോയത്, ഞാൻ വരാ, ആ ജിന്നൊക്കെ ഞാൻ ഇറക്കിത്തരാം അവസാനം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സൽവേഷൻ എന്ന വലിയ ആ ദൈവത്തിന്റെ പ്രവർത്തനം നടന്നില്ലേ, ആ സന്ദർഭത്തിലാണ്. നിങ്ങളെടുത്ത് പരിശോധിച്ചോ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഇപ്പോഴും രംഗത്താണ്, സജീവമാണ്, തൗഹീദ് പ്രബോധനത്തിലാണ്, സുന്നത്തിന്റെ പ്രവർത്തനത്തിലാണ്. പണ്ഡിതന്മാരും അതുപോലെ തന്നെ പ്രവർത്തകരും, സാധാരണക്കാരെ പ്രവർത്തകരും എല്ലാവരും അവരോട് കഴിയുന്ന രൂപത്തിൽ ആ രംഗത്ത് സജീവമാണ്. നമ്മളെ മറ്റേ വിഭാഗത്തിന്റെ കോലോ, അയലുല്യേനെ കുറെ ആൾക്കാരൊക്കെ പ്രസംഗിക്കാൻ പറ്റിയ ആൾക്കാർ എല്ലാവരും മരിച്ചോയില്ലല്ലോ, ഇപ്പോഴും ഇല്ലേ? എവിടെ ഓലൊക്കെ, എവിടെ ഓലൊക്കെ തൗഹീദ് പ്രസംഗിച്ചിരുന്ന ആളുകൾ എവിടെ? സി പി മുർസുല്ലെ മുമ്പ് തൗഹീദ് എന്നായി പ്രസംഗിച്ച മനുഷ്യനാ സി പിയുടെ പ്രസംഗം ഇന്ന് എവിടെ? അബ്ദുസലാം സുലമിയെ ഇന്ന് എന്തേ കാട്ടിയത്? ഞാൻ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിലേക്ക്. മുമ്പ് തൗഹീദൊക്കെ കുറച്ചൊക്കെ പ്രസംഗിച്ച ആളായിരുന്നു, എന്തായി ഇന്ന് എവിടെ? എവിടെ? അതുപോലെ ഉണ്ടായിരുന്ന കുറച്ച് പ്രായമുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളൊക്കെ എവിടെ പോയി? എല്ലാവരും ഒന്നും മരിച്ചു പോയിട്ടില്ല. അവരെ സമീപനം അതാണെന്ന് പ്രിയമുള്ളവരെ, ഈ ഒരു സന്ദർഭത്തിലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ജമ്മിയത്തുൽമയുടെ യോഗത്തിൽ നടന്ന കാര്യമായ ഒരു ചർച്ചയുടെ വിഷയം എന്താണെന്നറിയോ?
മൻഹജുമായി ബന്ധപ്പെട്ടതാണ്. എന്താ മൻഹജ്? സലഫി മൻഹജ്, സലഫുകളുടെ മാർഗം, പൂർവീകരുടെ മാർഗം എന്ന് പറയുന്ന എന്താ സംഗതി? ഈ പുസ്തകത്തിൽ ഞാൻ നേരത്തെ കേൾപ്പിച്ച ഈ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ന്യായീകരിച്ചൊരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഈ ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനത്തിൽ ഒന്നാമതായി വന്ന കാര്യം കേട്ടോളൂ, ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ച് ആചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗം അഥവാ മൻഹജ് അവലംബിക്കേണ്ടതില്ലെന്നും അങ്ങനെ ഒരു മൻഹജ് തന്നെ ഇല്ലെന്നുമുള്ള വാദം നാം ഇതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണ്. നമ്മൾ അങ്ങോട്ട് പറഞ്ഞു, അപ്പോ അവരിങ്ങോട്ട് പറഞ്ഞു. എന്താണ്? ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ച് ആചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗം അവലംബിക്കേണ്ടതില്ലെന്ന വാദം ഞങ്ങൾക്കില്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മൻഹജ് തീരുമാനം, ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ച് ആചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടതെന്ന് യോഗം അംഗീകരിച്ചു. ഇത് മനസ്സിലാക്കണം. നമ്മൾ ഈ മൻഹജ് പറയാൻ കാരണം അറിയാം, ഇവിടെ നമ്മളെ മുസ്ലിയാക്കന്മാരായതോതല്ല, ഞാൻ പറഞ്ഞല്ലോ ബസ്അമൻ അർസല്ല മുസ്ലിയാക്കന്മാരായതോത്, ഇതിന് അള്ളഹാനോടല്ല വിളിച്ച് പ്രാർത്ഥിക്കാൻ, റസൂലിനോട് ഇസ്തിഗാസ ചെയ്യാൻ, അതുപോലെ ഇസ്തിഗാസ വല്ല ബന്ധുവിനുണ്ടോ? ഇല്ല. അവ മൊയ്ലിയാരായതോത് വ്യാഖ്യാനം എന്താ? ഊപ്പര തൊള്ളന്നെ കൗലു മുസ്ലിയാർ ലൈസവി ഹുജ്ജ, മൊയ്ലിയാരെ തൊള്ളന്തല്ല, തെളിവല്ല. അതുകൊണ്ട് അത് സ്വീകരിക്കാനും പറ്റൂല. മറിച്ച് നമ്മൾ ചോദിക്കും, അല്ല മൊയ്ലിയാരെ, മുൻഗാമികളായ മുഫസ്സിരീങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ചോ? റസൂലുള്ളാഹിന്റെ സഹാബത്ത് മനസ്സിലാക്കിയോ? താബിഈങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ചോ? താബിഈ താബിഈങ്ങൾ വ്യാഖ്യാനിച്ചോ? ഉത്തരല്ല. അതേപോലെ തന്നെ പിന്നെ സൂറത്തുൽ ബഖറയിലെ 104-ാമത്തെ ആയത്ത് എന്താ? റായിനാ റായിനാ എന്ന് പറയരുത്, ഉന്നൂർണാ വഖൂൽ ഉന്നൂർണാ ഉന്നൂർണാ എന്ന് പറയുന്ന ആയത്ത്. മുസ്ലിയാക്കന്മാര് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്യാൻ ചില അഹ്സനിമാരൊക്കെ ഇവിടക്കാരൊക്കെ വന്നു എന്ന് കേട്ടു. ഏതായിരുന്നാലും അങ്ങനെയുള്ള ചില ആളുകളൊക്കെ ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനോട് വിളിച്ച് പ്രാർത്ഥിക്കാനാണ്. എങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ചോദിക്കാനുള്ള ചോദ്യമിതായിരുന്നു, ചോദിച്ച ചോദ്യമിതായിരുന്നു, ആര് പറഞ്ഞു റസൂലുള്ളാഹിന്റെ സഹാബത്തോ അല്ലെങ്കിൽ ആ നിലക്ക് പൂർവീകരങ്ങനെ മുൻകാല മുഫസ്സിരീങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ചോ? മരിച്ചു വഫാത്തായി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാസ ചെയ്യാൻ തെളിവാണ് മനസ്സിലാക്കിയോ? ഇതാണ് സലഫി മൻഹജ്. പൂർവീകരാ ഖുർആൻ സുന്നത്ത് എങ്ങനെ മനസ്സിലാക്കി ആ മാർഗം സ്വീകരിക്കുക. പഴയകാലത്ത് ഈ കേസം മൊയ്ലിയാരി മൂപ്പര് ഖുനൂത്തോതി സുബൈക്ക് പ്രത്യേകമായി ഖുനൂത്തോതി നിസ്കരിക്കാൻ തെളിവുണ്ടാക്കി എന്താ? ഖുമൂലില്ലാഹി ഖാനിതീൻ, ഖുനൂത്തോതി കൊണ്ട് നിസ്കരിച്ചോളി. വല്ല ബന്ധുണ്ടോ? ഒരു ബന്ധുല്ല. നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട ആദ്യ കാലഘട്ടങ്ങളിൽ അത്ര ഒതുക്കമില്ലാതെ നിസ്കരിച്ച ആ ഒരു അവസ്ഥയുണ്ടായപ്പോ അല്ലാഹ് പറഞ്ഞു അടക്കത്തോടെ ഒതുക്കത്തോടെ നിസ്കരിക്കീൻ. മൊയ്ലിയാരോ ഖുനൂത്തിന് തെളിവാക്കി. ഇങ്ങനെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തുന്ന മുസ്ലിയാക്കന്മാരെ മുജാഹിദ് പ്രസ്ഥാനം പിടിച്ചു കെട്ടിയത് ഈ മൻഹജു സലഫ് കൊണ്ടായിരുന്നു, സലഫി മൻഹജു കൊണ്ടായിരുന്നു. പക്ഷേ ഇഖ്റാഇ ബിസ്മി വ്യാഖ്യാനിച്ചപ്പോ, ലാ തുഹരിക് ബിഹി ലിസാനക വ്യാഖ്യാനിച്ചപ്പോ, ശബാബിൽ വന്നു ഈ മൻഹജ് വിട്ടുകൊണ്ടുള്ള വ്യാഖ്യാനം. അപ്പൊ പറഞ്ഞു ജംഇയ്യത്തുൽ ഉലമ യോഗത്തെ പറഞ്ഞു മൻഹജ് വിടാൻ പറ്റൂല. അങ്ങനെ യോഗത്തിൽ സംഭവിച്ചു, ഓക്കെ വിടൂല. പക്ഷേ ഈ പുസ്തകത്തിൽ അവർ പറഞ്ഞത് എന്താണെന്നറിയോ പ്രിയമുള്ളവരെ? ഈ മൻഹജിനെ കുറിച്ച് വളരെ മോശമായ നിലക്ക്, വളരെ മോശമായ നിലക്ക് കേട്ടോളൂ, സലഫി മൻഹജി എന്നൊരു പുതിയ ചിന്താരീതിയെ, പുതിയ ചിന്താരീതിയാണ് അത്ര സലഫി മൻഹജ്. മടവൂരി പുസ്തകത്തിൽ പറയാണ്, കൊട്ടപ്പുറത്ത് കാന്തപുരത്തിനെ പിടിച്ചു കെട്ടിയത്, കൊട്ടപ്പുറത്ത് കാന്തപുരത്തിനെ പിടിച്ചു കെട്ടിയത് വസ്അൽ ബിൻ അർസൽ ഓതിയപ്പോ പിടിച്ചു കെട്ടിയത് ഈ മൻഹജ് കൊണ്ടായിരുന്നു എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം. മുസ്ലിയാരെ, മുൻകാല പണ്ഡിതന്മാർ മുൻകാല മുഫസ്സിരീങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ചോ? ഇതാ നമ്മൾ ചോദിച്ചത് അല്ലേ, കഴിഞ്ഞില്ല. ഇനിയോ കേരളത്തിലെ മുജാഹിദികൾക്ക് കേട്ട് കേൾവിയില്ലാത്ത സലഫി മൻഹജ് എന്നാ പറഞ്ഞത്? കേൾക്കണോ നിങ്ങൾക്ക്? കുറ്റിപ്പുറം സമ്മേളനത്തിന്റെ സൗവനീയറിൽ പോലും വളരെ കൃത്യമായി പറയുന്നുണ്ട്, അൽ മൻഹജു സലഫി വസായിറുൽ മനാഹിജ്, സലഫി മൻഹജും ഇതര മൻഹജുകളും എന്ന് പറഞ്ഞിട്ടൊരു ഒരു ലേഖനം തന്നെ കേട്ട് കേൾവിയില്ലെന്നോ? കഴിഞ്ഞില്ല. സലഫി മൻഹജ് എന്ന പുതിയ ചിന്താധാര വിചിത്രവും അതിൽ പതിയിരിക്കുന്ന അപകടം വളരെ വലുതുമാണെന്ന് പറയേണ്ടതില്ല എന്നിങ്ങനെ പറഞ്ഞത് മറ്റൊരു മദ്ഹബാണെന്നും അത് മറ്റൊരു നൂതന ചിന്താധാരയാണെന്നും ഇത് കേരളീയമല്ലെന്നൊക്കെ പറഞ്ഞ്
പല നിലയ്ക്ക് ഈ പുസ്തകത്തിൽ ന്യായീകരിച്ചു, ജമ്മിയത്തുമായ യോഗത്തിൽ അംഗീകരിച്ചു, ഇവർ ന്യായീകരിച്ചു. നടപടി എടുത്ത് അതുകൊണ്ടാണ് അപോലെ പറഞ്ഞ് നമ്മൾ പുറത്തു വയ്ക്കണേ. ഇത് മനസ്സിലാക്കണം. ഇതാണ് സംഗതി. ഇനി ഇവരിത് പുറത്തുപോയി. ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കല്ല. ഇവർ പുറത്തുപോയി. പുറത്തുപോയപ്പോൾ പല ജാതി പ്രശ്നങ്ങൾ ഇവർ ഉന്നയിച്ചു. കൂട്ടത്തിൽ പറഞ്ഞ വലിയൊരു സംഗതിയായിരുന്നു സി പി ഉമർ സുല്ലമ്മയെ സെക്രട്ടറിയാക്കണമെന്ന് കെ പിയുടെ വസിയത്തുണ്ട്. മറന്നോ നിങ്ങള്? മറന്നോ? ഇവിടെ എന്റെ നാട്ടുകാരൻ വന്നത് നന്നായി. പഴയതൊക്കെ ഒന്ന് പൊടി തട്ടാൻ നന്നായല്ലോ. ഇതൊക്കെ നിങ്ങള് എന്തേ സി പി ഉമർ സുല്ലമ്മയെ കെ എൻ എമ്മിന്റെ സെക്രട്ടറി ആക്കണമെന്ന് ബഹുമാനായ കെ പി മുഹമ്മദ് മലി വസിയത്ത് ചെയ്തിട്ടുണ്ട് അത്രേ. ആരോടാ പറഞ്ഞത്? ഒരു ഡോക്ടറോട്, കെ പി ചികിത്സിക്കുന്ന ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് അത്രേ. നിങ്ങൾ നോക്കി, ഒന്ന് അങ്ങനെ വസിയത്ത് ചെയ്യാനുള്ള അധികാരം ബഹുമാനായ കെ പിക്ക് ഇല്ല. കെ പിക്ക് അറിയാതുകൊണ്ട് കെ പി ചെയ്യൂല. രണ്ട്, അങ്ങനെ വസിയത്തുണ്ടായിരുന്നെങ്കിൽ ശേഷം എ പി അബ്ദുൽ ഖാദർ മുൻ സെക്രട്ടറിയായി അവരിൽ ഈ പറഞ്ഞ പല ആളുകളും അന്ന് ഭരണസമിതിയിലുണ്ട്. അന്നാരും പറഞ്ഞില്ല. പുറത്തു പോയതിനു ശേഷം അവര് പറഞ്ഞത് പോട്ടെ. പുറത്തു പോയ ശേഷം സി പി ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഈ സമയത്തും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഇന്നുവരെ അവരുടെ കെ എൻ എം എന്ന് അവർ പറയുന്നുണ്ട്. അതിന് ഫുൾ ഫോം ഒരുപക്ഷെ കേരള നേതൃത്വത്തിൽ മടവൂരിയിൻ എന്നാവാം. ഏതായിരുന്നാലും അതിന്റെ സെക്രട്ടറിയാക്കാൻ അവർ തുനിഞ്ഞോ? ആരായത്? അതും ഞാൻ തന്നെ. അതും മിസ്റ്റർ ഞാൻ തന്നെ എന്ന് പറഞ്ഞ മൂപ്പരാവല്ലേ. അപ്പോ പറയുന്ന വാദത്തിൽ വല്ല സത്യസന്ധത അവർക്കുണ്ടായിരുന്നെങ്കിൽ സി പി എസ് സെക്രട്ടറി ആക്കേണ്ടിയിരുന്നു. ആക്കിയില്ല. ആ വസിയത്ത് എവിടെ പോയി? കെ പിയുടെ വസിയത്ത് നിങ്ങൾ പറഞ്ഞ വസിയത്ത് എവിടെ പോയി എന്നത് നിങ്ങൾ പറയേണ്ട, ഉത്തരം പറയേണ്ട ചോദ്യങ്ങളിൽ ഒന്ന് പ്രസക്തമായി കിടക്കുന്നതാണ്. ഇനി സഹോദരങ്ങളെ, അവരെപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. ഈ നിലയ്ക്ക് യാതൊരുവിധ ദഅവത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്കില്ല. ഇല്ല എന്ന് മാത്രമല്ല, ആകെ കൊട്ടഴിഞ്ഞ കോലത്തിലാണ്. ആകെ കൊട്ടഴിഞ്ഞ കോലത്തിലാണ്. ഞാൻ വെറുതെ പറയല്ല. ഈ പറഞ്ഞ പോലെ ദഅവത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനം അവർക്കില്ല, അതേപോലെ കാര്യങ്ങളില്ല. ഇനിയോ, ഇനി വർത്തമാനം എന്നൊരു പത്രം സാധാരണ പറയലുണ്ട്, പത്രം എന്ന പേരിൽ പുറത്തിറങ്ങുന്ന നോട്ടീസ്. ആ വർത്തമാന നോട്ടീസിൽ ഇവർ പറയാറുണ്ട്, അവരെ പല കോലത്തിൽ അത് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്ക, ഈ ഒരു മാർഗം വിട്ടത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവർക്ക് വന്ന അപജയം. ഇതാ കേട്ടോളൂ നിങ്ങൾ ചില റിപ്പോർട്ടുകൾ. എന്താണെന്നറിയോ? യേശുവിന്റെ ശവകുടീരം ശ്രീനഗറിൽ അഭ്യൂഹം ശക്തി പ്രാപിക്കുന്നു. യേശുവിന്റെ ശവശരീരെ ശ്രീനഗറിൽ അഭ്യൂഹം ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട് കാതിയാനികളെ പള്ളിയിന്റെ മുമ്പിൽ അത് ഇതവർ ഫ്ലക്സ് ബോർഡിൽ സ്ഥാപിച്ചു. എന്തു പറയാണ്ട്? കഴിഞ്ഞില്ല, ഞാൻ ചുരുക്കി തൊട്ട് മാത്രം വിശദീകരിക്കുന്നില്ല. പിന്നെ വർത്തമാനത്ത് വന്ന മറ്റൊരു വിശേഷം, ഇതാ വ്യക്തിവിശേഷം എന്ന് പറഞ്ഞിട്ട് മാതാ അമൃതാനന്ദമയി. ആ അമ്മയെ പറ്റി അപാര സ്നേഹത്തിന്റെ അമൃത വർഷം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്ക്, ഇവിടെ ഷിർക്കിന്റെ പല ആശയങ്ങളും മൊത്തമായും ചില്ലറയായും പ്രചരിപ്പിക്കുന്ന കാരന്തൂരി സുന്നികളുടെ സിറാജ് പത്രത്തിൽ പോലും പറഞ്ഞില്ല. ഇതിനുള്ള ഒരു ഈ നിലയ്ക്ക് സപ്ലിമെന്റ് കൊടുത്തില്ല. കൊടുത്തതോ നമ്മളെ വർത്തമാനം. നമ്മളെ വർത്തമാനം എന്നിട്ട് ഇങ്ങനെ പറയാണ് അമൃതാനന്ദമയി ദേവിയുടെ 50-ാം പിറന്നാളിനോടനുബന്ധിച്ച്. ആരുടെ? അമൃതാനന്ദമയി ദേവിയുടെ. കഴിഞ്ഞില്ല. ഇനി കേൾക്കണോ നിങ്ങൾക്ക് മറ്റൊന്ന്? ഇതേതാ ചിത്രം എന്നറിയോ? കൊച്ചിയിൽ ചാവറ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ എം സ്വലാഹുദ്ദീൻ മദനി, സ്വാമി പുരാനന്ദാനന്ദ, ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ എന്നിവർ മതസൗഹാർദ്ദ ദീപം തെളിയിച്ചപ്പോൾ മുടിച്ചു നിൽക്കുക. ആര്? സ്വലാഹുദ്ദീൻ മദനി പോയി പെട്ട നോക്കണങ്ങള്. അതും പ്രസിദ്ധീകരിച്ചതോ? വർത്തമാനം. പോയി പെട്ട കോലം. കഴിഞ്ഞില്ല. പിന്നെ അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ടായത് മങ്കട അബ്ദുൽ അസീസ് മൗലവി. മൂപ്പരെ വിശേഷം കേട്ടോളൂ, മലയാള മനോരമ ശ്രീയിൽ വന്നതാണ്. എന്താണെന്നറിയോ? പിന്നെ മങ്കടഭാഗത്തുള്ള ഏതോ ഒരു അമ്പലത്തിന്റെ വിഷയം പറയാം. എന്താ? 1997 മങ്കട മാണിക്യടത്ത് മഹാദേവ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായി. ക്ഷേത്രത്തിലെ ആദ്യത്തെ തേങ്ങ ഉടയ്ക്കൽ ചടങ്ങിനുള്ള തേങ്ങ മറിയമ്മയുടെ സഹോദരനായ മങ്കട അബ്ദുൽ അസീസ് മൗലവിയാണ് നൽകിയത്. ഇതേ ആ മുസ്ലിങ്ങൾക്ക് അരക്കാൻ കൊടുക്കുന്ന തേങ്ങല്ല,
ഏയ് ആ നിലക്കുള്ള സഹായമല്ല. പിന്നെന്താ, അമ്പലത്തിൽ ആദ്യത്തെ തേങ്ങ കൊടുക്കൽ കർമ്മത്തിലുള്ള തേങ്ങ കൊടുത്തത് അബ്ദുല്ലസീസ് മൗലവിയാണ്. ഇത് പറഞ്ഞാൽ ഒരു വർഗീയതൊന്നുമില്ല. ഏ എന്താ കൊടുത്താലും അത് അവരുടെ ആരാധന്റെ കാര്യ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലെ മുസ്ലിം സഹോദരങ്ങൾ, അവർ ശബരിമലയ്ക്ക് പോവാൻ സ്വാമിമാര് മാലട്ടാലേ മുസ്ലിങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണിക്കോ ഇല്ല? എന്തേ, നമ്മളോട് എതിർപ്പുണ്ടായിട്ടല്ല, നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, അതുപോലെ ആരാധന്റെ ഭാഗമാണ്. ഇതേപോലെ അതിനൊരു തേങ്ങ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തേങ്ങ കൊടുക്കുന്ന വിഷയം ഉണ്ടായിട്ടല്ല, അത് ആരാധന വിഷയമായി വരുന്നു. അവിടെയാ പ്രശ്നം. മനസ്സിലായിണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞത് അവർ പോയി പോയി ഇവിടെ എത്തി എന്നുള്ള നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇരിക്കട്ടെ പ്രിയമുള്ളവരെ, ഇനിയിപ്പോ പിന്നെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദഅ്‌വാ പ്രവർത്തനങ്ങൾ സജീവമായി അതിശക്തമായി ഇങ്ങനെ വന്നപ്പോ പ്രത്യേകിച്ച് കോഴിക്കോട് സാൽവേഷൻ നടന്നപ്പോൾ ഒരു ജിന്നേറ്റ് ഒന്ന് ഇറങ്ങി നോക്കി. ജിന്നേറ്റ് ഒന്ന് ഇറങ്ങി, ജിന്നേറ്റ് ഇങ്ങനെ ഇറങ്ങി നോക്കുമ്പോ പിന്നെ ഇറങ്ങിയത് ഓർമ്മയുണ്ട്. കാരണം എന്താ, പിന്നെ ഇവരാ ഓർത്തിയില്ല, ഇവര് വിചാരിച്ചില്ല ഇതങ്ങോട്ട് വരുന്നെ. പിന്നെ ശബാബ്ന്ന് അതേപോലെ തന്നെ അവരുടെ പ്രസിദ്ധീകരണത്തിന്ന് അവരുടെ പുസ്തകത്തിൽ നിന്ന് യുവതന്റെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ ജിന്നിന്റെ മാലപ്പടക്കം, ജിന്നോ ജിന്നേ. അപ്പോളോ പിന്നെ നമ്മളെ പണ്ഡിതന്മാർ ഇപ്പൊ ശംസുദ്ദീൻ ഭാരത്തിന്റെ ചില പ്രസംഗം അതുപോലെ ചില കാര്യങ്ങൾ അവർ ഉദ്ധരിച്ചു. അദ്ദേഹത്തിന് ബോധ്യമായി തെറ്റാണ്, തിരുത്തേണ്ടതാണ് ചില കാര്യങ്ങൾ. തിരുത്തിയേ ഏതൊക്കെ തിരുത്തിയെന്ന് ചോദിച്ചിട്ട് ഞാൻ വായിച്ചുതരാം. അപ്പോ ഇതാണ് സംഗതി. അങ്ങനെ ഇതും കൂടി ഇങ്ങനെ കഴിഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തെ സമ്മേളനം അങ്ങനെ കാര്യങ്ങളൊക്കെ സജീവമായി നടന്നു. അങ്ങനെ കിണതിന്റെ അടിയിലാണ് അങ്ങനെ അവസാനത്തിൽ കൊട്ടുന്നുള്ളിലേക്ക് നമ്മള് ബഹുമാനായ അബ്ദുറൌഫ് മദനിയുടെ ക്ലിപ്പ് കേൾപ്പിച്ചത്. അതോടുകൂടെ എന്റെ നാട്ടുകാരനടക്കം എല്ലാവരും മടയിൽ ഒതുങ്ങിയിരുന്നു, പുറത്തേക്ക് ഇറങ്ങിയില്ല. ഇപ്പൊ എന്തേ പുറത്തിറങ്ങിയത്? അല്ലപ്പൊ ഒരു കോടതി വിധി ഉണ്ടായിക്കണല്ലോ, ഇനിയിപ്പൊ അയിന്ന് ആൾക്കാരെ ശ്രദ്ധ തിരിക്കണല്ലോ, അയിന്ന് ആൾക്കാരെ ശ്രദ്ധ തിരിക്കണല്ലോ. അതിനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇവിടെ പറഞ്ഞു മൂപ്പര്. എന്റെ നാട്ടുകാരനായ സുഹൃത്ത് പറഞ്ഞു, ഈ കെഎൻഎമ്മിന്റെ കേസിൽ നിങ്ങളാണ് ജയിച്ചതെങ്കിൽ പിന്നെന്ത്, പിന്നെ എന്താണ് കരുവന്തിരുത്തി പള്ളി പിന്നെന്തേ കിട്ടാഞ്ഞ, കരുവന്തിരുത്തി പള്ളി എന്തെങ്കിലും കിട്ടാഞ്ഞ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കല്ല, ചുരുക്കി പറയട്ടെ. കരുവന്തിരുത്തി പള്ളിന്റെ കേസ് കെഎൻഎം ഏതാ എന്ന് തീരുമാനിക്കാനുള്ള കേസാ അല്ല, അതുമായി ബന്ധപ്പെട്ട കേസല്ല, തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇയാള്. കെഎൻഎം ഏതാ, ഒറിജിനൽ കെഎൻഎം തീരുമാനിക്കാനുള്ള കേസല്ല, അപ്പള്ളിയുമായി നടന്നിട്ടുള്ള കേസ്. പിന്നെ ആ പള്ളി തുറന്നു കിട്ടാൻ വേണ്ടി ബഹുമാനായ ടി പി അബ്ദുള്ള കോയമദനി കെഎൻഎമ്മിന്റെ പ്രസിഡന്റ്, അദ്ദേഹം അടക്കമുള്ള നമ്മുടെ നേതാക്കന്മാര് പറ്റിയ എല്ലാ ചാൻസിലും പറഞ്ഞു പള്ളി തുറക്കണം. അതിന് എന്ത് വിട്ടുവീഴ്ചയൊക്കെ നമ്മൾ തയ്യാറാണ്. എത്രത്തോളം വഖഫ് ബോർഡിന് മുമ്പിൽ വരെ ആ ചർച്ച നടന്നു. അവസാനം രണ്ട് കൂട്ടരെയും ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇനി ഇതിൽ വിധി ആർക്ക് വന്നാലും ഇനി അപ്പീല് പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡിന് മുമ്പ് തീരുമാനമായി. അതുകൊണ്ടാണ് പിന്നെ ഒരു അതുമായി ബന്ധപ്പെട്ട മുതിർന്ന കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാതിരുന്നത്. അത് കെഎൻഎം ഏതാണ് ഒറിജിനൽ തീരുമാനിക്കാനുള്ള കേസല്ല, പള്ളിയുമായി ബന്ധപ്പെട്ട ആർ ഡി ഒ പ്രൊസീഡിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ വേറൊരു സംഗതി എന്താണ്, ഇപ്പോൾ കെഎൻഎമ്മിൽ ജയിച്ചു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഉപര് പറയാണ് കള്ളക്കേസിലൂടെയല്ലേ ജയിച്ചത്. എന്തേ കള്ളക്കേസ്? എ വി അബ്ദുറഹ്മാനാജിക്കെതിരെ കേസ് കൊടുത്തില്ലേ, അദ്ദേഹം പിന്നെ വാർദ്ധക്യത്തിൽ വിഷമിക്കുന്ന ആളാണ്, രോഗിയായിരുന്നു, അദ്ദേഹം ആക്രമിക്കാൻ വന്നു എന്നല്ലേ പറഞ്ഞത്. എന്താ സംഗതി, എ വി അബ്ദുറഹ്മാനാജി ശരിക്കും മനസ്സിലാക്കണം, എ വി അദ്ദേഹം ആക്രമിക്കാൻ വന്നു എന്ന് ഞങ്ങൾ കൊടുത്ത ഏത് രേഖയിലുള്ളത്? പിന്നെന്താള്, അതിലില്ല. പിന്നെന്താള്, പ്രതികൾ എന്നാണ്. പ്രതികൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായി ഒന്ന് എ വി ഉണ്ട്, അതേപോലെ തന്നെ പിന്നെ മടവൂരുണ്ട്, പിന്നെ വേറെ അഹമ്മദ് സാഹിബ് വേറെ ഒരാൾ കൂടി, ഈ രണ്ട് മൂന്ന് ആളുകൾ. ഇതിൽ ഒരാൾ ഒഴിവാക്കിയാൽ, എ വി ഒഴിവാക്കിയാലും പിന്നെയും പ്രതികളുണ്ട്. പ്രതി മാത്രമല്ല, രണ്ടാൾക്കാർ വേറെ ബാക്കിയുണ്ട് അവരുദ്ദേശിച്ചുകൊണ്ടാണ്. മാത്രമല്ല കോടതിയിൽ വിചാരണ നടന്നപ്പോ എ വി അബ്ദുറഹ്മാനാജി വന്നിരുന്നോ എന്ന് ഞങ്ങളുടെ നേതാക്കന്മാർ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, വന്നിട്ടില്ല. എന്നിട്ട് നമ്മളോട് പറയാ വന്നു. പിന്നെന്താ വിഷയം? പിന്നെ പറഞ്ഞു എ വിക്ക് സുഖല്ല, അത് വേറൊന്ന് പൊളിക്കേണ്ട സംഗതിയാണ്. സുഖമില്ലാതിരിക്കുക എന്തോ അത് നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയേണ്ട സംഗതിയാണ്. പക്ഷെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, ഈ മുജാഹിദ് സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട ആ ഡേറ്റിന്റെ തലേ ദിവസമാണ് ഈ ആനി ഹാളിലുണ്ട് ആ ജംഗ്ഷനിൽ തൊട്ടപ്പുറത്തുള്ള
അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അവരുടെ യോഗം നടന്നതായി റിപ്പോർട്ട് അവർ ചെയ്യുന്നത്. അതിൽ ആര് പങ്കെടുത്തിട്ടുണ്ട് അത്രേ? എ വി പങ്കെടുത്തിട്ടുണ്ട്. സുഖമില്ലാത്ത എ വിക്ക് ഏയ് ആ അർബൻ ബാങ്ക് ഓഡിറ്റോറിയം മേലോട്ട് കയറി പോകാമെങ്കിൽ റോഡ് സൈഡിലെ മുജാഹിദ് സെന്റർ ഇരിക്കട്ടെ ഇരിക്കട്ടെ. അപ്പൊ പറയുമ്പോ ആലോചിക്കണം, പറയുമ്പോ ഇങ്ങളെ വാദമെല്ലാം ഇങ്ങനെ ഇവിടെ ചവിട്ടി അവിടെ പൊന്തും ഇവിടെ ചവിട്ടി പുറത്ത് പൊന്തും ഇക്കോലത്തിന് മട്ടക്കളം ചവിട്ടിയ മാതിരിയാണ്. ഇനി നിങ്ങൾ ആലോചിക്കണം മറ്റൊരു കാര്യം, ഈ കേസ് കൊടുത്ത സംഗതി. ഇപ്പൊ ഒരാള് അയാളെ നായനെ വിട്ടിട്ട് വേറൊരാളെ കടുപ്പിച്ചു വെച്ചു, ഒരാളെ അയാൾ വളർത്ത നായ, ആ നായനെ വിട്ടിട്ട് വേറൊരുത്തരെ കടുപ്പിച്ചു. ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ആർക്കെതിരെ കേസ് കൊടുക്കും? കടിച്ച നായക്കെതിരെ അല്ല, അഴിച്ചു വിട്ട ആർക്കെതിരെ കേസ് കൊടുക്കും? ഇതല്ലേ ഉണ്ടാവുക, ഒരുത്തൻ വടിയോട് വേറൊരുത്തനെ അടിച്ചു, ആർക്കെതിരെ കേസ് കൊടുക്കും? വടിയല്ലേ ഓന്റെ മേറ്റം ചെയ്ത്, വടിക്കെതിരെ കേസ് കൊടുക്കോ? അടിച്ചോനെതിരെ കേസ് കൊടുക്കും. അപ്പോ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ആ കാര്യം കൂടെ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ എന്താണ് സഹോദരങ്ങളെ, ഇനി നമ്മൾ പ്രധാനമായ വിഷയത്തിലേക്ക് വരിക. ഈ ജിന്ന് ഞാൻ പറഞ്ഞല്ലോ, ജിന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ വിഷയത്തിൽ ഇവർ ഉന്നയിക്കുന്ന, പ്രധാനമായി ഉന്നയിക്കുന്ന ഷംസുദ്ദീൻ പാലത്തിന്റെ ആ സീഡി, മുഖ്യ ശത്രു എന്ന സീഡി, അതിറക്കിയ പെരിന്തൽമണ്ണയിലെ ആ വിങ് അത് പിൻവലിച്ചിട്ടുണ്ട്, സീഡി തന്നെ പിൻവലിച്ചിട്ടുണ്ട്, പിൻവലിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലുള്ള ഏത് ക്ലിപ്പ് കാണിച്ചാലും നമ്മൾ മറുപടി ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഒന്ന്, ഡോക്ടർ സുബൈറാണ് അദ്ദേഹം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക സ്ഥാനത്തുള്ള ഒരാളും അല്ല, അതുകൊണ്ട് മറുപടി ഇടേണ്ട ഒരു ബാധ്യതയും മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ല. ഇനി നമ്മൾ മനസ്സിലാക്കുക, മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഇവരിങ്ങനെ പല വിഷയങ്ങളും ആരോപിക്കും. ആ കൂട്ടത്തിൽ ഇവിടെ എന്റെ നാട്ടുകാരൻ പറഞ്ഞ ഒരു കാര്യമാണ്, സക്കറിയ സലാഹിന്റെ പേരിൽ എന്താണ് താടി നീട്ടിട്ടില്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നോ, അങ്ങനെ എന്തൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആരോപണം. എന്നാൽ എന്താണ് അതിന്റെ നിജസ്ഥിതി എന്ന് ബഹുമാനായ സക്കറിയ സലാഹി തന്നെ വിശദീകരിക്കുന്നു. ആ ഭാഗം ആദ്യമായി നിങ്ങൾ കേൾക്കുക. ഇനി കാര്യമായി ഞാൻ സംസാരിക്കൂല, ഇനി കാര്യമായിട്ട് സ്ക്രീനിലാണ് കാണാനുള്ളത്. അതിപ്പോ ഇപ്പം സക്കറിയ സലാഹിയാണ്, ഇനിങ്ങനെ കുറച്ച് കഴിഞ്ഞൊക്കെ റൂഫ്മദനിയോ റൂഫ്മദനി ഇന്നെല്ലാം ഇറങ്ങി പോകാൻ പോവാണ്. അപ്പോ നിങ്ങൾ ആദ്യം സക്കറിയ സലാഹിയുടെ സംസാരം ശ്രദ്ധിക്കുക. എന്നെക്കുറിച്ചൊരു വലിയ ആരോപണം, താടി വെക്കാത്തവനും താടി നീട്ടാത്തവനും മുർത്തതും കാഫുറുമാണെന്ന് ഞാൻ പറഞ്ഞു. വലിയ പ്രചാരണം സക്കറിയ സലാഹിക്ക്, ഡോക്ടർ സക്കറിയ സലാഹിക്ക്, പഴയ സക്കറിയ സലാഹിയുടെ മറുപടി എന്നിട്ട് കാസറ്റ് ഉണ്ട്. നിസ്കരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ കടവത്തൂരിന്ന് ഒരുത്തൻ ഒരു മടവരിങ്ങനെ ഇങ്ങനെ ജഗലകളുണ്ട് കൊണ്ടട കാസറ്റ് കയറി, അപ്പം തന്നെ ആളെ അയച്ച് തപ്പി പിടിച്ച് കൊണ്ടെന്ന് ഞാൻ ഫുള്ള് കേട്ടു. ശുദ്ധ വഞ്ചന, താടി വടിക്കുന്നതിനെ സംബന്ധിച്ച് അത് തെറ്റാണെന്നും താടി വളർത്തൽ അത്യാവശ്യമാണെന്നും റസൂലോ സഹാബത്തോ താടി വടിച്ചിട്ടെന്നൊക്കെ വ്യക്തമായി ഞാൻ പറയുന്ന ഭാഗം ഇട്ടിട്ട് ടിക് ഒരൊറ്റ മാറ്റല്. അതെന്താ, വേറൊരു പ്രസംഗത്തിൽ ഞാൻ പറയുന്നുണ്ട്, ഒന്നുകിലും മുസ്ലിമായി ജീവിക്കുക അല്ലെങ്കിൽ കാഫറാന്ന് സംവദിക്കാം. അത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടിട്ട് താടി വച്ചവൻ മുർത്തതും കാഫറുമാണെന്ന് സക്കറിയ സലാഹി പറഞ്ഞിരിക്കുന്നു. ഈ തരം വഞ്ചനയൊക്കെ ചെയ്തിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പരലോകത്തിൽ വിശ്വാസമല്ലേ? ഞാൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ, എനിക്കങ്ങനെ വാദമില്ല. കേട്ടോളൂ, താടി വടിക്കുന്നവൻ മുർത്തദ്ദാണെന്നോ കാഫറാണെന്നോ എനിക്ക് വാദമില്ല. പക്ഷേ ആ ഹദീസുകളെ നിഷേധിച്ചിട്ട് ആ ഹദീസുകളെ പുച്ഛിക്കുകയാണെങ്കിൽ ഹദീസ് നിഷേധം കുഫറിലേക്ക് എത്തിക്കും, അത് യാതൊരു സംശയമല്ല. പക്ഷേ ഹദീസൊക്കെ ഉള്ളത് തന്നെയാണ്, റസൂല് താടി വടിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ആ ദുഷ്സ്വഭാവം മാറ്റാൻ കഴിയുന്നില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ അയാൾ പാപിയാണ്, കുറ്റവാളിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇനി കെ എം മൗലവി, അദ്ദേഹം സൗദിയിൽ 1959 അദ്ദേഹത്തിന് അവസാനത്തെ ഹജ്ജിന് വേണ്ടി പോയപ്പോൾ സൗദി ഗവൺമെന്റിന് ഒരു മെമ്മോറാണ്ടം കൊടുത്തു. അന്ന് ഉപദേശം പറഞ്ഞ അങ്ങട്ടാ, നിങ്ങളുടെ നാട് യഥാർത്ഥ ഇസ്ലാമിക ഭരണമുള്ള നാടാണെന്ന് കേൾക്കുന്നു ഞങ്ങൾ, പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ചില സലൂണുകൾ തുറന്നിട്ടുണ്ടെന്നും, സലൂൺ എന്ന ബാർബർ ഷാപ്പേ, അവിടെ താടി വടിച്ചു കൊടുക്കുന്നുണ്ടെന്നും പറയാൻ സാധിച്ചു. എന്നാൽ ഞങ്ങളുടെ നാട്ടിലെ എല്ലാ പണ്ഡിതന്മാരും അത് ഹറാമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ആരാ പറഞ്ഞത്? കെ എം മൗലവി റഹിമഹുല്ലാ. ഇതേ സക്കരിയ പറഞ്ഞിട്ടുള്ളൂ, ഇതേ സക്കരിയ ഇനിയും പറയുള്ളൂ. അല്ല, താടി പിടിച്ചവൻ കാഫറാണെന്നോ താടി പിടിച്ച മുർത്തദാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ പേരിൽ മടവൂരികൾ വേറെ ഒന്നും കിട്ടാത്തത് കൊണ്ട് പറഞ്ഞു നടക്കുന്നത് മാത്രമാണ്. ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, കളവ് പറയുന്നവരും അല്ലാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ. ഇത് മാത്രമേ എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. അപ്പോ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. താടി വെക്കാത്ത കാഫിറാണ് എന്ന വാദം അദ്ദേഹത്തിനുണ്ടോ ഇല്ല
വേണ്ടിയാണല്ലോ അദ്ദേഹം വിശദീകരിച്ചത്. വളരെ കൃത്യമാണ് കാര്യം. ഇനി സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഇവിടെ എൻ്റെ നാട്ടുകാരൻ കുറച്ചും പ്രസംഗിച്ചു. ഇയാള് എന്താ ചെയ്യുക, കുറേ കളവ് പറയുക, കളവ് പറയുക. എന്തിനങ്ങനെ കളവ് പറഞ്ഞു? ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ നോക്കി, ഞാൻ ഉദാഹരണം, ഒന്ന് രണ്ട് ഉദാഹരണം കാണിച്ചുതരാം. ഒന്ന്, അബ്ദുസ്സലാം സുല്ലമി. അബ്ദുസ്സലാം സുല്ലമി തൻ്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ബുഖാരിയിലെ 60 ഹദീസ് ഞാൻ നിഷേധിച്ചുകൊണ്ട് മുജാഹിദീങ്ങൾക്ക് എന്ത് തകരാറാ വന്നത്? എന്താ വെച്ചത്? 60 ഹദീസ് ഞാൻ നിഷേധിച്ചുകൊണ്ട് എന്ത് തകരാറാ മുജാഹിദീങ്ങൾക്ക് വന്നത്? അതിന് എൻ്റെ നാട്ടുകാരൻ അലിമദനി മൂബർ പറഞ്ഞ എന്താ അറിയോ? അത് സലാം സുലൈമിന്റെ പേരിൽ അങ്ങോട്ട് പറഞ്ഞുണ്ടാക്കുകയാണ്. മൂബർ പറഞ്ഞു, ഞാൻ അങ്ങനെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്നാണ്. രണ്ടും കേൾക്കാൻ പോവാണ്. ആദ്യം മൂപ്പർ അലിമദനി പറഞ്ഞ കേൾക്കും, പിന്നെയോ പിന്നെ അബ്ദുസ്സലാം സുലൈമി എന്താണ് ആ വിഷയത്തെ പറഞ്ഞ് രണ്ടും കേൾക്കും. ആദ്യം അലിമദനി പറയുന്നു, കേട്ടോളൂ. നിഷേധിച്ചു എന്നല്ല, നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്നാണ് പറഞ്ഞത്. നുണയണത്, നുണയണത്. എന്താ സലാം സുലൈമി പറഞ്ഞത് കേൾക്കാം. നിങ്ങൾ കടുത്തതായി അബ്ദുസ്സലാം സുലൈമി തന്നെ പറയുന്നു, 60 ഹദീസ് ഞാൻ നിഷേധിച്ചുകൊണ്ട് എന്ത് നഷ്ട മുജാഹിദീങ്ങൾക്ക് സംഭവിച്ചത്? കേട്ടോളൂ, ബുഖാരി 60 ഹദീസുകളായിരുന്നു. ബുഖാരി മുസ്ലിം മുജാഹിദ് പ്രസ്ഥാനത്തിൽ നടന്നു വന്ന പ്രവർത്തനത്തിനോ വിശ്വാസത്തിനോ മാറ്റമില്ല. നിങ്ങളുടെ ഈ സെൻസ് ആണോ? 60 ഹദീസ് ഞാൻ നിഷേധിച്ചത് കൊണ്ട് മുജാഹിദികൾക്ക് ഒരു തകരാറും വന്നില്ല. ഇതൊന്ന്, ഒന്ന് മൂപ്പർ പറഞ്ഞത്, അലിമദനി പറഞ്ഞതോ, ഏയ് നിഷേധിച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്നാ പറഞ്ഞത്. എന്തിനാ ന്യായീകരിക്കണത്? എന്തിനാ കളവ് പറയുന്നത്? കേട്ടോളൂ ഒന്നുകൂടെ, അബ്ദുസ്സലാം സുലൈമി തന്നെ പറയുകയാണ്, ഞാൻ 60 ഹദീസ് നിഷേധിച്ചിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി. ആ നിഷേധിച്ചുകൊണ്ട് മുജാഹിദികൾക്ക് ഒരു തകരാറും വന്നിട്ടില്ല എന്ന കാര്യം ഒന്നുകൂടെ അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. സുജൂദിൽ എഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ ചിലരും മുഷ്ടി ചുരുട്ടിയാണ് എഴുന്നേൽക്കുന്നത്. സുഹൃത്തുക്കളെ സെഫുകേടില്ല അകറ്റാ ഇങ്ങനെ ചെയ്യുന്നത് സുല്ലമ്മയുടെ അഭിപ്രായത്തിൽ. ആ നോക്കി, ഇതന്നെയാ വന്നത്. ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സ്വന്തത്ത്. നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയില്ലാതെ കൂട്ടരെ, ഞാൻ ഒരു ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? അപ്പോ ഞാൻ 60 ഹദീസ് നിഷേധിച്ചുകൊണ്ട് ഒരു തകരാറും മുജാഹിദ് പ്രസ്ഥാനം വന്നിട്ടില്ല എന്ന് രണ്ട് സന്ദർഭങ്ങളിലായി മൂബർ പറയുന്നുണ്ട്. ഇയാൾ പറഞ്ഞതോ, ഈ അങ്ങനെ പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ എന്നാണ്. എന്തിനാ ഈ നോണാറുണ്ട്? ഇനി വേറൊന്ന് കേൾക്കണമെങ്കിൽ, വേറൊന്ന് സിഹിറുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ വരാം ശേഷം. സിഹിറുമായി ബന്ധപ്പെട്ട് ഷബാബിൽ ചെറിയ മുണ്ടത്തിൻ്റെ ഒരു ചോദ്യോത്തരം വന്നിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിഹിർ ബാധിച്ചിട്ടുണ്ടെന്നും വേദന തോന്നിയെന്നും അങ്ങനെയൊക്കെയുള്ള ഒരു ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഷബാബിൽ വന്നിരുന്നു. അപ്പൊ ഇത് നമ്മൾ പല സ്ഥലങ്ങളിലും എടുത്ത് ഉദ്ധരിച്ചപ്പോ ഇവിടെ വന്ന സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയോ? അത് പിന്നത്തെ ആഴ്ച തന്നെ തിരുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോ എന്താ സംഗതി അറിയോ? ഞാൻ ശേഷം കേൾപ്പിക്കങ്ങളെ, കത്തുകൾ എന്ന പേരിൽ, കത്തുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് വന്നിരുന്നു. ആരാ കത്തെഴുതിയത്? ഒരു വ്യക്തി. ഞാൻ ശേഷങ്ങൾ കേൾപ്പിക്കാം. എന്നിട്ട് അതാണ് തിരുത്ത്, കത്തിന്റെ രൂപത്തിൽ തിരുത്തി. കത്തിന്റെ രൂപത്തിൽ തിരുത്തലുണ്ടോ? ആരാ കത്തെഴുതിയത്? ചെറിയമുണ്ട അല്ലെങ്കിൽ ISM നേതൃത്വത്തിലുള്ള ആരെങ്കിലും? ആ യുവതയുടെ ഭാരവാഹികളാ? ഒന്നുമല്ല. എന്നിട്ട് തിരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ആ ഓഡിയോ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കൂ.
സിഹറു എന്നത് ആരുടെ വാദമായിരുന്നു? ആരുടെ വാദമായിരുന്നു? കാലം വാരിമൂന്നാണ്. അപ്പൊ ചോദ്യം തിരിച്ചു ചോദിക്കും, ചെറിയ മുണ്ടം പറഞ്ഞില്ലേ, ചെറിയ മുണ്ടം വാരിമാറാണ്. ചെറിയ മുണ്ടം പറഞ്ഞത് അവർ കത്തിലൂടെ തിരുത്തിയിട്ടുണ്ട്. ഈ കത്താണോ എന്ന് പറഞ്ഞു നടക്കണ്ട, തിരുത്താത്ത രീതിയിൽ തിരുത്തിയിട്ടുണ്ട്. അത് ഓരോ കാര്യങ്ങളും തിരുത്താത്ത രൂപവും അതിന്റെ കോലൊക്കെ ഞങ്ങൾക്കറിയാം. അത് ഞങ്ങളാ തീരുമാനിക്കുക, ഞങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ വന്ന് എങ്ങനെ കിട്ടുന്നത്. എന്താ വർത്താനം? ഇതാണ് സംഗതി. ആ ഷബാബ് താണ് സിഹറും ഹദീസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഷബാബ്. ഇതില് പിന്നെ പ്രവാചകൻ സിഹറു ബാധിച്ച ഹദീസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യമാണ്, ഉത്തരം റസൂലുള്ളാഹി സിഹറു ബാധിച്ചു. ഞാൻ വിഷയത്തിലേക്ക് പിന്നെ വരാം. എന്നിട്ട് അതിന് തിരുത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ പറയുന്നത്. സംഗതി എന്താണ്? കത്തുകൾ, കത്തുകൾ എന്ന് പറഞ്ഞിട്ട് സിഹറും ഹദീസും എന്ന് പറഞ്ഞിട്ട് ഈ അഷ്റഫ് തിരൂർ, ഏ അഷ്റഫ് തിരൂർ, ഏതാ ഈ അഷ്റഫ്? ഇയാള് ഷബാബിന്റെ ആരാ? യുവതയുടെ ആരാ? ഐ എസ് എമ്മിന്റെ ആരാണ്? ഏതോ ഒരാള് അല്ലേ? എന്നിട്ട് ഈ കത്താണ് അത്ര തിരുത്ത്. എന്നിട്ട് എങ്ങനെ തിരുത്തേണ്ടത് ഞങ്ങൾക്കറിയാ, തിരുത്തേണ്ടത് എല്ലാവർക്കും അറിയാം. എങ്ങനെയെന്നുള്ളത് ഇങ്ങനല്ല എന്നും എല്ലാവർക്കും അറിയാം, അത് തിരുത്തല്ല എന്നും അറിയാം. പറഞ്ഞു വന്നത് എന്തിന് നിങ്ങള് ഈ നിലക്ക് കബളിപ്പിക്കുന്നു ജനങ്ങളെ? ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. പിന്നെ കാര്യമായി പറഞ്ഞത് ഷംസുദ്ദീൻ ബാലത്തിനെ സംബന്ധിച്ചും അതുപോലെ വേറെ ചില മുജാഹിദ് പണ്ഡിതന്മാരെ സംബന്ധിച്ചുമാണ്. ആ കൂടുതൽ പറഞ്ഞു, സ്ത്രീകളുടെ അരികില് ജിന്ന് മനുഷ്യന്റെ രൂപത്തിൽ വരും എന്നൊക്കെ, എന്നിട്ട് ബന്ധപ്പെടും എന്നൊക്കെ പറഞ്ഞു എന്ന് ഇവർ പറയുന്നുണ്ട് എന്നാണ്. എന്നിട്ട് ഷംസുദ്ദീൻ ബാലത്തിന്റെ അത് എന്നോ ആ സീഡ് പിൻവലിച്ചു, അദ്ദേഹം അത് തെറ്റാണ്, ഞാൻ സംഭവിച്ച അബദ്ധമാണെന്ന് പറഞ്ഞു, എന്നിട്ടും തിരുത്തി. വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിമ്മ തന്നെ കയറി പിടിക്കാനുള്ള ശ്രമം മാത്രമാണുള്ളത്. ആ ഭാഗം നിങ്ങൾ കാണുക, ഷംസുദ്ദീൻ ബാലത്ത് ആ വിഷയം, സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആ വിഷയം അദ്ദേഹം വിശദീകരിക്കുന്നു. ശ്രദ്ധിക്കുക. വീട്ടിൽ വരണമെന്ന് ഭാര്യയുടെ കിടപ്പറയിൽ കയറി കിടന്ന അവളുമായി ലൈംഗിക ബന്ധം പുലർത്തുമെന്നും ഏത് ശബാബിലുള്ളത്, എന്റെ ഏത് പ്രസംഗത്തിലുള്ളത്? അത് ഞാൻ സലാം സുലൈമിന്റെ പിന്നെ റിയാദ് സാലിഹിന്റെ പരിഭാഷത്തിൽ വേണമെങ്കിൽ ഞങ്ങൾ വായിച്ചു കേൾപ്പിച്ചരാ. എന്ത് പിന്നെ ബിസ്മില്ലാന്ന് ഇല്ലേ, അള്ളാഹുമ്മ ജന്നിബി ഷൈത്താൻ വജന്നിബിന ഷൈത്താൻ വജന്നിബി ഷൈത്താൻ മാ റസഖ്തനാ എന്നുള്ള അള്ളാഹിന്റെ നാമം നിങ്ങൾ ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ വീഴ്ചയിൽ പങ്കാളികളോ പങ്കാളി പിശാചിന് സ്പർശം ഉണ്ടാവുന്ന അല്ലാണ്ട് ഒരു മനുഷ്യന്റെ മാരി ഏർപ്പെടുത്തി അവിടെ ശുക്രസ്കലനം നടത്തി കുട്ടി ജനിക്കും. അള്ളാഹു അങ്ങനെ പിശാചിന് സ്പർശം ഇപ്പിട്ട് നടക്കുക. അപ്പം വമ്പിച്ച ചതിയും ദുഷ്പ്രചാരണവും, അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞത് പിശാചിന്റെ സ്പർശമില്ലാതിരിക്കട്ടെ, അത് നമുക്ക് അറിയാത്ത വഴിയാണ്, അല്ലാതെ പിശാചിന്റെ കുട്ടിയാണ് എന്നതിൽ നിന്നല്ല. അത് അവർ തെറ്റായി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാകുന്നു. പക്ഷെ ആ കൂടത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നത് ലമ്യത്തിനിസൂന ഇൻസും കബലഹും വലാ ജാൻ എന്ന ആയത്ത് ഓതി കേൾപ്പിച്ചിട്ട് ഞാൻ ഇമാം അബൂ ഹനീഫയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും, ഞാൻ പേരെടുത്ത് തന്നെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അവരുടെ പുസ്തകം എനിക്ക് എടുത്ത് കാണിക്കാനും പറ്റും, ആ അവർ ഇത്ര വരെ പറഞ്ഞിട്ടുണ്ട് ജിന്നുകൾ സ്പർശിക്കും. അതെങ്ങനെയാണ് നമുക്ക് അറിഞ്ഞൂടാ? അപ്പൊ അതുകൊണ്ട് അത്ര വരെ പറഞ്ഞവരുണ്ട് എന്ന ഒറ്റ വാചകത്തിൽ ഞാൻ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോയിരുന്നു. അതും വളരെ വ്യക്തമായി പ്രമാണങ്ങളോട് യോജിക്കുന്നതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ചോദിച്ചതിക്ക് ഞാൻ ആ കാര്യം കൂടി പറയാണ്. അതുകൊണ്ട് ഷബാബിന്റെ തീയതി പറഞ്ഞേണ്ട കാര്യമല്ല, കാരണം ഞാൻ അതിനോട് യോജിക്കുന്നില്ല, ഞാൻ അത് പിൻവാങ്ങിയിരിക്കുന്നു. ഇങ്ങനെ കാര്യമായി ഷംസുദ്ദീൻ ബാലത്തിന്റെ പേരിൽ ഇവർ കൂടുന്ന വിഷയത, ഇത് എത്രയോ സ്ഥലത്ത് നമ്മൾ ഇട്ടതാണ് ഇവർക്കെതിരെ. ഈ സുഹൃത്തിന് തന്നെ ഞാൻ തന്നെ പലയിടത്ത് കേൾപ്പിച്ചു കൊടുത്ത, പക്ഷെ ഇത് കേൾക്കലോ കാണലോല്ലോ പരിപാടി, പിന്നെ അതിട്ട് ഇങ്ങനെ നടക്കുക തിരുത്തിയാ പിന്നൊന്നും ഉണ്ടാവില്ലല്ലോ. ഇരിക്കട്ടെ, പിന്നെ വേറെ തൗഹീദ് പ്രസംഗിക്കാനോ സുന്നത്ത് പ്രസംഗിക്കാനോ അവരെ മനസ്സ് സമ്മതിക്കൂല്ലല്ലോ. ഇതാണല്ലോ കോലം. ഇനി ഏതൊക്കെ തിരുത്തി ഏതൊക്കെ പിന്നെയും പിന്നെയും ചോദിക്കും. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിച്ചുതരാം. ഇത് സലഫി പ്രസ്ഥാനം വിമർശനങ്ങളും മറുപടിയും ലേഖന സമാഹാരം തയ്യാറാക്കിയത് സക്കരിയ സുലഹി. ഈ പുസ്തകത്തിൽ ജിന്ന് ഷെയ്ത്താൻ സിഹർ തിരുത്തിയാലും തിരിപ്പുണ്ടാക്കുന്ന മടവൂരികൾ എന്ന് പറഞ്ഞിട്ട് ഷംസുദ്ദീൻ ബാലത്തിൻ്റെ ഒരു അഭിമുഖം. ഇത് വായിച്ച പ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തുക. ഏതൊക്കെ തിരുത്തിയേ തിരുത്തിയേ ചോദിക്കണ്ടല്ലോ, കേട്ടോ. ഞാൻ അത് കേൾപ്പിക്കണം. എന്തെന്ന് വെച്ചാൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ ഇവിടെ മുജാഹിദീങ്ങളുണ്ട്, അല്ലാത്ത മടവൂരികളായ ആളുകൾ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിക്കണ്ടേ? എന്താണെന്നറിയോ, ഇങ്ങനൊക്കെ തിരുത്തിയത് പിന്നെ നമ്മളെ ക്ലിപ്പാക്കി ഇടേണ്ടതുണ്ടോ? അതിലുള്ളത് നസീഹത്ത് തന്നെയാണോ സൽബുദ്ധി തന്നെയാണോ എന്നത് നിങ്ങളൊന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് കേട്ടോ. പല വിഷയങ്ങൾ പറഞ്ഞ കൊടുത്ത് പറയാം. ഓരോ സത്യവിശ്വാസിക്കും ഒരു ജിന്നിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഭൗതികമായ അപകടങ്ങളിൽ നിന്ന് വരെ രക്ഷപ്പെട്ടേക്കും
എന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതാണ് തിരുത്തിയ പ്രധാനപ്പെട്ട വിഷയം. പറഞ്ഞു ജിന്നിന് സപ്പോർട്ട് സപ്പോർട്ട്, അത് തിരുത്തിയിട്ടുണ്ട്. അടുത്ത കേട്ടോ, ജിന്ന് മനുഷ്യ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഇമാം അബൂ ഹനീഫ, ഇമാം ഇബ്നു തൈമിയ്യ പോലുള്ള ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തദടിസ്ഥാനത്തിൽ ഈ വിഷയം എൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ പറയുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇത് എന്നാൽ ഇമാം മാലിക് അഭിപ്രായപ്പെടുന്നത് അതിന് വ്യക്തമായ തെളിവില്ലെന്നും അങ്ങനെ വന്നാൽ അവിഹിത ഗർഭം ധരിക്കുന്ന സ്ത്രീകൾ ഇത് ജിന്നിൽ നിന്നുണ്ടായതാണെന്ന് വാദിക്കാൻ ഇട വരുമെന്നുമാണ്. ഇതാണ് ശരിയായ വീക്ഷണമെന്ന് എനിക്ക് ബോധ്യമായതിനാൽ ആ വിഷയവും ഞാൻ തിരുത്തിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടല്ലോ അത്. ഇനി വേറൊന്ന്, ഇസ്ലാം ജിന്നിനോട് സഹായം തേടാമെന്ന് പറഞ്ഞതാണ് മറ്റൊരു ആരോപണം. കേട്ടോ, നുണ. ജിന്നുകൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അപകടം വരുമ്പോൾ നമ്മെ ഭൗമമായി സഹായിക്കുമെന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. തദടിസ്ഥാനത്തിൽ എൻ്റെ ഒരു പ്രസംഗത്തിൽ അത് ഞാൻ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഖണ്ഡിതമായി തെളിയിക്കപ്പെടാത്തതിനാൽ ആ വിഷയവും ഞാൻ പിൻവലിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഷയം, സുബഹിന് നല്ല ജിന്നുകൾ നമ്മെ വിളിച്ചുണർത്തും എന്ന് പറഞ്ഞതിനെ കുറിച്ച്. അടുത്തത് എന്താണ്, കരീനെ കീഴ്പ്പെടുത്തി കൊടുക്കുന്നതിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. അത്തരം അവസ്ഥ ഉണ്ടെങ്കിൽ തന്നെയും അത് ജിന്നുകൾ മുഖേനയല്ല എന്നിങ്ങനെ വന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഏതായാലും ജിന്നുകൾ സുബഹിക്ക് വിളിച്ചുണർത്തും എന്നത് ശരിയല്ലെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് ഞാൻ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പാമ്പിന്റെ ഒരു വിഷയമുണ്ടല്ലോ, പോ പാമ്പെ. പാമ്പൊക്കെ നമുക്ക് ഉഷാറായി കാണാണ്ട് മടപൂരിയാളുടെ സഹായത്തോടെ ഇറക്കിയ സിനിമന്റെ ചില ഭാഗം വരെ നമുക്ക് കാണാണ്ട് ഇൻഷാ അല്ലാ.